അപ്പൊ സി എൻ സിയുടെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സി എൻ സി എന്ന് പറയുമ്പം കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ എന്നാണ് ഫുൾ ഫോം. ഇറ്റ്സ് എ മെഷീൻ ടൂൾ കണക്റ്റഡ് വിത്ത് എ കമ്പ്യൂട്ടർ ആൻഡ് ഹാവിംഗ് എ സ്പിൻഡിൽ ആൻഡ് സെർവോ ഡ്രൈവ്സ് ഫോർ ദ ആക്സിസ് ഫോർ പ്രോഗ്രാം കൺട്രോൾഡ് മൂവ്മെന്റ്സ്. അപ്പം സി എൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ മെഷീൻ ടൂൾസിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ പാർട്ട് പ്രോഗ്രാംസ് നമ്മൾ കമ്പ്യൂട്ടർ സി എൻ സി കൺട്രോളറിൽ നമ്മൾ ആഡ് ചെയ്യും, പ്രോഗ്രാംസ് നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പം പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്യുമ്പം കൺട്രോൾ യൂണിറ്റ് അതിനനുസരിച്ച് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രോഗ്രാംസ് നമ്മൾ സി എൻ സി കൺട്രോളറിൽ നമ്മൾ ടൈപ്പ് ചെയ്യും, അപ്പൊ അതിനനുസരിച്ച് കൺട്രോൾ യൂണിറ്റ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ സിഗ്നൽസിനെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്ത് സെർവോ മോട്ടേഴ്സിലേക്ക് അയക്കും. അപ്പൊ ഈ സിഗ്നൽസ് പ്രകാരം സെർവോ മോട്ടേഴ്സ് മൂവ് ചെയ്യും. ഈ മൂവ്മെന്റ് വെച്ചിട്ടാണ് കട്ടിങ് നടക്കുന്നത്. ഇതാണ് ഒരു സി എൻ സിയുടെ പ്രോസസ്. ഓക്കെ, നമ്മളിപ്പം പ്രോഗ്രാംസ് ലോഡ് ചെയ്യുന്നത് സി എൻ സി കൺട്രോളറിൽ നമ്മൾ പ്രോഗ്രാംസ് ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം സി എൻ സി കൺട്രോളർ എന്ത് ചെയ്യും, അതിനനുസരിച്ച് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോഗ്രാംസിനെ ബേസ് ചെയ്തുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം സെർവോ മോട്ടേഴ്സിലേക്ക് അയക്കും. അപ്പം ഈ സിഗ്നൽസിനെ ബേസ് ചെയ്ത് സെർവോ മോട്ടേഴ്സ് മൂവ്മെന്റ് നടത്തും. അപ്പൊ നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് കട്ടിങ് പ്രോസസ്സും നടക്കും. പിന്നെ എല്ലാ ഇതാണ് സി എൻ സിയുടെ ജസ്റ്റ് ഇതാണ് വർക്കിംഗ്, ജസ്റ്റ് വർക്കിംഗ് ഇതാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റവും കാണും. ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുമ്പം നമ്മുടെ ടൂള് ഇപ്പം ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, കറക്റ്റ് ആയിട്ട് കട്ടിംഗ് ടൂൾ അല്ല, നമ്മുടെ കട്ടിംഗ് ടൂളിന്റെ മൂവ്മെന്റ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിന്റെ പൊസിഷൻസ് എല്ലാം തിരിച്ച് സി എൻ സി കൺട്രോളറിലേക്ക് അയക്കും. അപ്പൊ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജസ്റ്റ് ഇതാണ് സി എൻ സി കമ്പ്യൂട്ടർ സി എൻ സിയുടെ ഒരു ഫംഗ്ഷൻ. രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ടൈപ്പ് സി എൻ സി ഉണ്ട്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതില് ഫീഡ്ബാക്ക് കാണത്തില്ല. ഓക്കെ, അതായത് നമ്മളിപ്പം നമ്മുടെ കൺട്രോളറിലേക്ക് നമ്മൾ പ്രോഗ്രാം ആഡ് ചെയ്യുന്നു, പ്രോഗ്രാം നമ്മൾ ലോഡ് ചെയ്യുന്നു, പ്രോഗ്രാം നമ്മൾ കൺട്രോളറിൽ ലോഡ് ചെയ്യുന്നു. ഈ പ്രോഗ്രാം ബേസ് ചെയ്തുള്ള സിഗ്നൽസ് സി എൻ സി കൺട്രോളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ സെർവോ ഡ്രൈവ്സിലേക്ക് അയക്കുന്നു. ഈ സെർവോ ഡ്രൈവ്സ് കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യുന്നു. ആ പ്രോഗ്രാമിന്റെ സിഗ്നൽസിനെ പ്രകാരം കട്ടിംഗ് ടൂൾസിനെ മൂവ് ചെയ്യുന്നു. എന്നിട്ട് കട്ടിംഗ് ടൂളിന്റെ മൂവ് ചെയ്യുന്നതേ ഉള്ളൂ, അതിൽ പിന്നൊരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നില്ല, തിരിച്ച് കൺട്രോളറിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല. അപ്പം കട്ടിംഗ് ടൂൾ മൂവ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ എത്തിയോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ എന്ത് കാണത്തില്ല, ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കാണത്തില്ല. നമ്മൾ റോട്ടറി എൻകോഡേഴ്സ് ഒക്കെയാണ് ഈ ഫീഡ്ബാക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ, ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് കാണത്തില്ല, നോ ഫീഡ്ബാക്ക് ആയിരിക്കും. ഫീഡ്ബാക്ക് നമ്മുടെ ടൂളിന്റെ എക്സാക്ട് പൊസിഷൻ എവിടാന്നുള്ള ഒരു ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കത്തില്ല. പിന്നെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് കാണും, ഒരു ഫീഡ്ബാക്ക് കാണും. നമ്മുടെ ഫീഡ്ബാക്ക് ലൂപ്പ് ഇംപ്ലൈസ് ദർ ഈസ് എ സെൻസർ ഓഫ് സം കൈൻഡ് ദാറ്റ് ടെൽസ് ദ ഡ്രൈവ് ആൻഡ് ദ കൺട്രോളർ സോഫ്റ്റ്വെയർ ഹൗ മച്ച് ദ മോട്ടർ മൂവ്സ്. എന്തുമാത്രം മോട്ടർ മൂവ് ചെയ്തു, നമ്മൾ കൊടുത്ത പ്രോഗ്രാം പ്രകാരം ടൂള് എക്സാക്ട് പൊസിഷനിലാണോ നിൽക്കുന്നത്, അതോ ഇനി കുറച്ചും കൂടെ മൂവ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സിഗ്നൽസ് തിരിച്ച് കൺട്രോളറിലേക്ക് കൊടുക്കും, സി എൻ സി കൺട്രോളറിലേക്ക് കൊടുക്കും. അതാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഓപ്പൺ ലൂപ്പ് സിസ്റ്റവും പഠിച്ചു, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റവും പഠിച്ചു. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് കാണത്തില്ല,
ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് കാണും. ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മോട്ടർ എവിടെ നമ്മുടെ കട്ടിംഗ് ടൂൾ ഇപ്പം എക്സാക്ട് എവിടെ നിൽക്കുന്നു, എക്സാക്ട് പൊസിഷൻ എവിടാണ്, നമ്മുടെ പ്രോഗ്രാം പ്രകാരമുള്ള പൊസിഷനിൽ എത്തിയോ എന്നുള്ള വിവരം തിരിച്ച് കൺട്രോളറിലേക്ക് എത്തിക്കുന്നതാണ് ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റമാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഇനി ക്ലാസിഫിക്കേഷൻ, നമുക്ക് സി എൻ സിയെ ബേസ്ഡ് ഓൺ ദ പ്രോസസ്സിനെ ബേസ് ചെയ്ത് നമുക്ക് സി എൻ സി ടേണിംഗ്, മില്ലിംഗ്, വാർക്കട്ട്, ഇഡിഎം, ടേൺ മിൽ അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്ക് ഓരോന്നും പഠിക്കാം, ടേണിങ്ങും മില്ലിങ്ങും ഒക്കെ. പിന്നെ നമ്പർ ഓഫ് ആക്സിസിനെ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് ആക്സിസ് ഉള്ളതുണ്ട്, മൂന്ന് ആക്സിസ് ഉള്ളതുണ്ട്, അഞ്ച് ആക്സിസ് ഉള്ളതുണ്ട്, 8 ആക്സിസ് ഉള്ളതുണ്ട്. അങ്ങനെ ആക്സിസിനെ ബേസ് ചെയ്തും ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് ആക്സിസ് ആദ്യം എങ്ങനെ നെയിം ചെയ്യാന്ന് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്, എങ്കിലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് സി എൻ സിയുടെ ആക്സിസ് എപ്പോഴും കോമൺലി ഒരേ രീതിയിലാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ആക്സിസ് എങ്ങനെയൊക്കെ നെയിം ചെയ്യാന്ന് നോക്കാം. ജനറലി സ്പിൻഡിൽ ആക്സിസ് ഈസ് ഓൾവേസ് ഇസഡ് ആക്സിസ്. സ്പിൻഡിൽഡ് ആക്സിസ്, നിങ്ങൾക്ക് സ്പിൻഡിൽ അറിയാം, നമ്മുടെ റൊട്ടേഷണൽ പവർ, നമ്മുടെ വർക്ക് പീസ്, നമ്മുടെ ടൂളിനെ. ഇതിപ്പോ ഒരു സി എൻ സി മില്ലിംഗ് ആണ്, ഇതൊരു ഒരു സി എൻ സി മില്ലിംഗ് ഓപ്പറേഷന്റെ ഒരു ഫിഗർ ആണ്. ഇതിനകത്ത് കട്ടിംഗ് ടൂൾ സ്പിൻഡിലുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കട്ടിംഗ് ടൂൾ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ജനറലി എപ്പോഴും സ്പിൻഡിൽ ആക്സിസ്. നിങ്ങൾ നേരത്തെ ഒക്കെ പഠിച്ചതായത് സ്പിൻഡിൽ എന്താണെന്ന് അറിയാം. സ്പിൻഡിൽ എന്താണെന്ന് അറിയാമല്ലേ? സ്പിൻഡിൽ അറിയാൻ തോന്നി. ഓക്കെ ഓക്കെ. അപ്പം സ്പിൻഡിൽ ആക്സിസ് എപ്പോഴും നമ്മൾ എപ്പോഴും ഇസഡ് ആക്സിസ് ആയിരിക്കും. ജനറലി സ്പിൻഡിൽ ആക്സിസ് ഈസ് ഓൾവേസ് ഇസഡ് ആക്സിസ്. ഓക്കെ. പിന്നെ ആക്സിസ് ഹൊറിസോണ്ടൽ ടു ഓപ്പറേറ്റർ ഓർ പാരലൽ ടു ദ ഓപ്പറേറ്റർ ഈസ് എക്സ് ആക്സിസ്. നമ്മുടെ ഓപ്പറേറ്റർ നിൽക്കുന്ന ഓപ്പറേറ്ററിന് പാരലൽ ആയിട്ട് നിൽക്കുന്നത് എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. നമ്മുടെ ഓപ്പറേറ്ററിന് ഹൊറിസോണ്ടൽ ആയിരിക്കും, ഓപ്പറേറ്ററിന് പാരലായിട്ട്, ഓപ്പറേറ്റർ നിൽക്കുന്ന ഡയറക്ഷന് പാരലായിട്ടുള്ള ആക്സിസ്, അതാണ് എക്സ് ആക്സിസ്. അതായിരിക്കും എപ്പോഴും നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഓപ്പറേറ്റർ നിൽക്കുന്നതിന് പാരലായിട്ടുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസ്. പിന്നെ ആക്സിസ് വെർട്ടിക്കൽ ടു ഓപ്പറേറ്റർ ഓർ പെർപെൻഡിക്കുലർ ടു ദ ഓപ്പറേറ്റർ, അതായത് ഓപ്പറേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, അതാണ് വൈ ആക്സിസ്. ആണ് ഇതാണ് വൈ ആക്സിസ്. ഇതാണ് നമ്മൾ വൈ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ആക്സിസ് എക്സ് വൈ ഇസഡ് ആക്സിസ് മനസ്സിലാക്കണം. ഈ സ്പിൻഡിൽ ആക്സിസ് ആണ് എപ്പോഴും ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഓപ്പറേറ്റർ നിൽക്കുന്ന ഓപ്പറേറ്ററിന് പാരലായിട്ടുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസ്. ഓപ്പറേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, അതാണ് വൈ ആക്സിസ്. നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, അതാണ് വൈ ആക്സിസ്. അപ്പൊ ഇതാണ് മൂന്ന് ആക്സിസ്. ഇനിയും മൂന്ന് ആക്സിസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മൂന്ന് ആക്സിസിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മള് മെഷീന് പാരലായിട്ട് നിന്നിട്ട് വലത് കൈ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ ഇസഡ് ഡയറക്ഷന് വെക്കണം. ഈ മൂന്ന് വിരല്, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ മൂന്ന് ഫിംഗറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നിർത്തണം. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നിർത്തി മിഡിൽ ഫിംഗർ ഇസഡ് ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ തമ്പ് എക്സ് ഡയറക്ഷനിലായിരിക്കും, ഫോർ ഫിംഗർ വൈ ഡയറക്ഷനിലായിരിക്കും. നമ്മുടെ കൈ നേരെ വെച്ച് മുന്നോട്ട് വെച്ചിട്ട് ഈ മൂന്ന് വിരലും മ്യൂച്വലി പെർപെൻഡിക്കുലറി പിടിച്ചതിന് ശേഷം നമ്മുടെ കൈ മുന്നോട്ട് വെക്കണം. അപ്പം ഈ മിഡിൽ ഫിംഗർ ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും, തമ്പ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും, ഫോർ ഫിംഗർ വൈ ഡയറക്ഷൻ ആയിരിക്കും. ഇതിൽ ഡൗട്ട് ഉണ്ടെ അപ്പം തന്നെ ചോദിക്കണേ. ഇനിയിപ്പം നമുക്ക് ടേണിങ്ങിലെ ആക്സസ് നോക്കാം. ടേണിംഗ് അപ്പൊ ടേണിങ്ങിലും എപ്പോഴും ഇസഡ് ആക്സിസ്, ഏത് മെഷീൻ എടുത്താലും സി എൻ സി ടേണിങ്ങും മില്ലിങ്ങും എന്തെടുത്താലും
ഇസഡ് ആക്സിസ് എപ്പോഴും സ്പിൻഡിൽ ആക്സിസ് ആയിരിക്കും. ഇസഡ് ആക്സിസ് ഈസ് ഓൾവേസ് സ്പിൻഡിൽ ആക്സിസ്. അപ്പം ടേണിങ്ങിൽ നിങ്ങൾക്കറിയാം സ്പിൻഡിലിൽ നമ്മൾ കട്ടിംഗ് ടൂൾ അല്ല കണക്ട് ചെയ്യുന്നത്, ടേണിങ്ങിൽ നമ്മൾ സ്പിൻഡിലില് നമ്മൾ വർക്ക് പീസ് ആണ് കണക്ട് ചെയ്യുന്നത്. സ്പിൻഡിലില് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് വെച്ചിട്ട് അതിൽ നമ്മൾ വർക്ക് പീസ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ആ ആക്സിസ് ആയിരിക്കും നമ്മൾ ഇക്സഡ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ടേണിങ്ങിൽ ആകെ രണ്ട് ആക്സിസേ ഉള്ളൂ, ടേണിങ്ങിൽ ആകെ രണ്ട് ആക്സിസേ ഉള്ളൂ, എക്സ് ആക്സിസും ഇസഡ് ആക്സിസും മാത്രമേ ഉള്ളൂ. വൈ ഇല്ല, ബാക്കി ഒരു ആക്സിസും ഇല്ല. ടേണിങ്ങിന് ആകെ രണ്ട് മോഷനേ ഉള്ളൂ, ടൂളിന് രണ്ട് മോഷനേ ഉള്ളൂ. ഇസഡ് ആക്സിസ് മോഷനും ഉണ്ട്, എക്സ് ആക്സിസ് മോഷനും ഉണ്ട്. പിന്നെ കമ്പൈൻഡ് മോഷൻ വരുമ്പോഴാണ് ഈ ടേപ്പേഡും ത്രെഡ് കട്ടിങ്ങും ഗ്രൂവിങ്ങും ഒക്കെ വരുന്നത്. ഈ എക്സിന്റെയും ഇസഡിന്റെയും കമ്പൈൻഡ് വരുമ്പോഴാണ് ഇതിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആക്സിസ് രണ്ടെണ്ണേ ഉള്ളൂ, സി എൻ സി ടേണിങ്ങിൽ ഒള്ളി ടു ആക്സിസ്, എക്സ് ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇസഡ് ആക്സിസ് എപ്പോഴും സ്പിൻഡിൽ ആക്സിസ് ആണ്, ഇതാണ് സ്പിൻഡിൽ ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ആ ഡയമീറ്റർ നമ്മുടെ കട്ടിംഗ് ടൂളിന് അല്ലെങ്കിൽ ഈ സ്പിൻഡിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, അല്ലെങ്കിൽ നമ്മൾ ഡയമീറ്റർ ആക്സിസ് എന്ന് പറയും. എക്സ് ആക്സിസിനെ നമുക്ക് ഡയമീറ്റർ ആക്സിസ് എന്ന് പറയാം. നമ്മുടെ വർക്ക് പീസിന്റെ ഡയമീറ്ററിന്റെ ഡയറക്ഷനിലുള്ള ആക്സിസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്പിൻഡിൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസ്, ആകെ രണ്ട് ആക്സിസേ ഉള്ളൂ. അതുപോലെ തന്നെ എക്സ് പ്ലസും എക്സ് മൈനസും ഇസഡ് പ്ലസും ഇസഡ് മൈനസും ഉണ്ട്. ജനറലി കോമൺലി എക്സ് പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടിംഗ് ടൂള് ദ മൂവ്മെന്റ് ഓഫ് ടൂ ടൂൾ ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിന്റെ അടുത്തോട്ട് ടൂൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഓപ്പറേറ്ററിൽ നിന്നും എവേ, ഓപ്പറേറ്ററിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ, ഇത് നമ്മളൊരു ഒരു ഡേറ്റം പോയിന്റ് എടുക്കും, ഒരു റെഫറൻസ് പോയിന്റ് എടുക്കും, അവിടെ ടൂളിന് സീറോ സെറ്റ് ചെയ്യും. ടൂള് സീറോ സെറ്റ് ചെയ്തതിന് ശേഷം ടൂള് ഇപ്പോൾ ഇവിടെ ഇപ്പൊ ഈ പോയിന്റ് നമ്മൾ സീറോ സീറോ സെറ്റ് എക്സ് സീറോയും ഇസഡ് സീറോയും സെറ്റ് ചെയ്തതിന് ശേഷം ഈ ടൂള് ഓപ്പറേറ്ററിന്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ അത് എക്സ് പ്ലസ് ആയിരിക്കും. ഓപ്പറേറ്ററിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ അത് എക്സ് മൈനസ് ആക്സിസ് ആയിരിക്കും, എക്സ് മൈനസ് മൈനസ് വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ടൂൾ ടു ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഓപ്പറേറ്റർ, നമ്മുടെ ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ, ടൂള് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അങ്ങനെ ആ ഒരു സൈൻ കൺവേർഷൻ കൂടെ ഓർത്ത് വെക്കണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? അടുത്ത പോർഷനിലോട്ട് പോട്ടെ. ഇനി മൂന്ന് ആക്സിസും കൂടെ ഉണ്ട്, അടുത്ത മൂന്ന് ആക്സിസും. ഇനിയിപ്പോ നമ്മൾ എക്സ് വൈ ഇസഡ് പഠിച്ചു, എക്സ് വൈ ഇസഡ് ആക്സിസ് പഠിച്ചു. ഇനി അതേപോലെ തന്നെ മൂന്ന് ആക്സിസ് ഉണ്ട്, എ ബി സി. ഈ മൂന്ന് ഇത് ആക്സിസ് അല്ല, ഒരു റൊട്ടേഷണൽ ആക്സിസ് ആണ്. ആ മൂന്ന് ആക്സിസും കൂടെ പഠിക്കണം. അപ്പം എന്താണെന്ന് നോക്കാം. ദ റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഈസ് കാൾഡ് ആക്സിസ് എ. നമ്മൾ ഒരു ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ എ എന്ന് പറയുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് നമുക്ക് എക്സ് ആക്സിസ് ഏതാണെന്ന് അറിയാമല്ലോ. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റർ നിൽക്കുമ്പോൾ നമുക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസ്, അതായത് ഇതാണ് എക്സ് ആക്സിസ്. നമുക്ക് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഇവിടെ ഈ എ കണ്ടോ, എ ഈ എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റു ആണ് ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എ എന്ന് പറയുന്ന ഭാഗം എന്ന റൊട്ടേഷൻ ഉണ്ടല്ലോ, ഇത് എക്സ് ആക്സിസിന് വിത്ത് എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റു ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ അടുത്ത നോക്കാം, ബി നോക്കാം. ബി റൊട്ടേറ്റ് ചെയ്യുന്നത് വൈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് ബി റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇപ്പം ഒരു ആക്സിസ് എന്താണെന്ന് അറിയാലോ, നമുക്ക് റൊട്ടേഷണൽ ആക്സിസ് അറിയാലോ, റൊട്ടേറ്റ് ചെയ്യുന്ന സെന്ററിൽ കൂടെ പോകുന്ന ഒരു ആക്സിസ്. അപ്പൊ ഈ ബി എന്ന് പറയുന്നത് വൈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ആ സംഭവം മനസ്സിലാകും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് മൂന്ന് ആക്സിസ് ഉണ്ടല്ലോ, എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ് മൂന്ന് ആക്സിസ് ഉണ്ട്. ഈ എക്സ് ആക്സിസ് ഇപ്പൊ നിങ്ങക്ക് ഇതിപ്പോ എ എന്ന റൊട്ടേഷൻ കണ്ടോ, എ എന്ന പോയിന്റിലെ റൊട്ടേഷൻ കണ്ടോ,
കണ്ടോ എ റൊട്ടേഷൻ കണ്ടോ? ഈ എ എ റൊട്ടേറ്റ് ചെയ്യും, എ കണ്ടില്ലേ അല്ലേ? കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഒന്ന് കണ്ട, എന്റെ ഈ പെൻസിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങക്ക്. ഈ എ കണ്ടോ? എ കണ്ടോ? കണ്ടോ? ഇവിടെ ഒരു റൊട്ടേഷൻ നടന്നു കൊണ്ട്, ഏഹ്, അത് സ്പിൻഡിൽ, അത് എന്തോ നമുക്ക് പല പല മെഷീനിലും പലതും ആവാം. അപ്പൊ നമ്മള് ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാ മതി. ഇവിടെ ഒരു റൊട്ടേഷൻ നടക്കുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നതാണോ അത്? ആ അത് എല്ലാ മെഷീനിലും അങ്ങനെ വരണമെന്നില്ല. ചിലപ്പോ അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ചിലപ്പോ ഈ ടേബിളിനെ ടിൽറ്റ് ചെയ്യുന്നതായിരിക്കാം. ഈ ടേബിൾ ഉണ്ടോ? ഈ ടേബിൾ ടിൽറ്റ് ചെയ്യുന്നതായിരിക്കാം, വളയ്ക്കുന്നതായിരിക്കാം, തിരിക്കുന്നതായിരിക്കാം. അത് പല മെഷീനകത്തും പല രീതിയിൽ വരും. അത് എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആണ് അവിടെ റൊട്ടേഷൻ നടക്കുന്നതെങ്കിൽ അത് എ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായി? ഇതിപ്പോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവല്ലോ. എക്സ് ആക്സിസിന്റെ ഇതിപ്പം എക്സ് ആക്സിസ് ആയിട്ട് അതിന് വിത്ത് റെസ്പെക്ട് അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. എ ഇവിടെ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. പോട്ടെ, നിങ്ങൾ ഈ എക്സ് പാരലല്ലേ? ഈ ഇസഡ് ഈ സി സി നോക്കിയേ. സി സി കണ്ടോ? സി ലാണ് ഇവിടെ സി കണ്ടോ? ഈ സി റൊട്ടേറ്റ് ചെയ്യുന്നത് ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആണ് അല്ലേ? അല്ലേ സി റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് ഇസഡ് ഇസഡ് ആക്സിസിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷൻ നടക്കുന്നത് ഇസഡ് ആക്സിസിന് അവിടെ സി റൊട്ടേഷൻ നടക്കുന്നത്. അപ്പം ഈ ഈ ഇപ്പൊ എയുടെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ ലൈൻ വരയ്ക്കുക, എയുടെ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അത് ഏത് ആക്സിസ്? എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് തന്നെ അല്ലേ? അല്ലേ? എക്സ് ആക്സിസ് എന്ന് പറയുമ്പോ ആ ഒരു ആക്സിസ് മൊത്തം, ആ ഒരു പ്ലെയ് മൊത്തം എക്സ് ആക്സിസ് ആണ്. എയുടെ സെന്ററിൽ നിന്ന് നമ്മൾ ലൈൻ വരയ്ക്കുക, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അത് എക്സ് ആക്സിന് പാരലായിട്ടാ വരുന്നത് അല്ലേ? അപ്പൊ അത് എക്സ് ആക്സിന് പാരലായിട്ടുള്ള എല്ലാ റൊട്ടേഷനും, എക്സ് ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള എല്ലാ റൊട്ടേഷനും എ ആണ്. അതുപോലെ തന്നെ ബി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബി ഈ ബി കണ്ടല്ലോ, ഈ ബിയുടെ സെന്ററിലൂടെ ബി റൊട്ടേഷൻ കണ്ടോ? കണ്ടോ? അതിപ്പോ ഹെഡ് സ്റ്റോക്ക്, ഇപ്പൊ ഹെഡ് സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഹെഡ് സ്റ്റോക്ക് ആണ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ബി കണ്ടല്ലോ. അപ്പൊ ഈ ബിയുടെ ഒരു സെന്ററിൽ നിന്ന് ലൈൻ വരച്ചത് വൈ ആക്സിന് പാരലൽ ആയിരിക്കും അല്ലേ? വൈ ആക്സിന് പാരലൽ അല്ലേ ബിയുടെ റൊട്ടേഷൻ? ആണ്ടാ, ഇതിപ്പോ വൈ ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിസ് ഈ ഇവിടെ വൈ ആക്സിസ് എന്ന് പറയുന്ന ആ പ്ലെയിൻ മൊത്തം, അതായത് എക്സ് ആക്സിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന എല്ലാ ആക്സിസും വൈ ആക്സിസ് ആ. ഈ ഹെഡ് സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് വൈ ആക്സിന് വിത്ത് റെസ്പെക്ട് ആണ്. ഒരിക്കലും ഇസഡ് ആക്സിന് വിത്ത് റെസ്പെക്ട് അല്ലല്ലോ. ഇസഡ് ആക്സിന് പാരലൽ അല്ലേ ഇത്? അല്ലേ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മനസ്സിലായില്ല സാറേ. സംഭവം ഇത്രേ ഉള്ളൂ, എക്സ് ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള എല്ലാ റൊട്ടേഷനും നമ്മൾ എ ആയിട്ട് എടുക്കുന്നത്, വൈ ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ള എല്ലാ റൊട്ടേഷനും ബി ആയിട്ട് എടുക്കുന്നത്, ബി ബി ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇസഡ് ആക്സിന് വിത്ത് റെസ്പെക്ട് ആയിട്ടുള്ള എല്ലാ റൊട്ടേഷനും സി ആയിട്ടാണ് എടുക്കുന്നത്. സി ബി ആ ബിയുടെ റൊട്ടേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ബിയുടെ റൊട്ടേഷൻ, ആ ഒരു റൊട്ടേഷനിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് വൈ ആക്സിസ് ആയിരിക്കും. ആ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? ആ ബി റൊട്ടേഷൻ, ബി ആ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ബി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ? ഒന്നുമില്ല, സംഭവം ഇത്രേ ഉള്ളൂ, പഠിക്കാൻ ഇത്രേ ഉള്ളൂ. ഇത് ആ ഒരു റൊട്ടേഷൻ എക്സിന് എ, വൈക്ക് ബി, സെഡിന് സി, സി അതല്ലേ? ഈ ബി എന്ന് പറയുന്ന ഹെഡ് സ്റ്റോക്ക് കണ്ടല്ലോ, ഈ ഹെഡ് സ്റ്റോക്കിൽ ടൂൾ കണക്ട് ചെയ്തേക്കുക. ഈ നമ്മുടെ സി എൻ സിക്ക് അത് ഒരുപാട് റൊട്ടേഷൻ മോഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടൂള് ടൂളില് കണക്ട് ചെയ്തേക്കുന്ന ഹെഡ് സ്റ്റോക്ക് നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ചില സി എൻ സി മില്ലിംഗ് മെഷീനകത്ത്. അപ്പൊ ഈ ഹെഡ് സ്റ്റോക്ക് ആണ്, ഈ ഹെഡ് സ്റ്റോക്ക് ഇത് കണ്ടോ, ഈ ടൂള് കണക്ട് ചെയ്തേക്കുന്ന ഈ ഭാഗം കണ്ടോ, ടൂള് കണക്ട് ചെയ്തേക്കുന്ന സ്പിൻഡിലിന്റെ ഭാഗം, ആ സ്പിൻഡിലിന്റെ ആ സ്പിൻഡിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ടിൽറ്റ് ചെയ്യാൻ പറ്റും സ്പിൻഡിൽ. സ്പിൻഡിലാണ് റൊട്ടേഷൻ ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ സെന്ററിലൂടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അത് വൈ ആക്സിന് വൈ ആക്സിസ് ആയിരിക്കും അത്, കാരണം ആ ആ ലൈൻ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ അല്ലേ?
വലുതായിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, ജസ്റ്റ് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പിന്നെ സി എൻ സി ടേണിങ് ടേണിങ് മെഷീനകത്തെ പാർട്സ് എന്ന് പറയുന്നത് അതിനകത്തൊരു സ്പിൻഡിൽ കാണും, പിന്നെ ചക്ക് ആണ്, ടറട്ട്. ടറട്ട് എന്ന് പറയുമ്പോൾ ടൂള് ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് ടറട്ട്. നമുക്ക് ടൂള് ടറട്ടിനകത്ത് നമുക്ക് ഒരുപാട് ടൂൾസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ടറട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് പെട്ടെന്ന് ടൂൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ടെയിൽ സ്റ്റോക്ക് കാണും. പിന്നെ മില്ലിങ്ങിനകത്തെ പാർട്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു അതിനകത്ത് സ്പിൻഡിൽ കാണും, വർക്ക് ടേബിൾ കാണും, പിന്നെ റോട്ടറി ടേബിൾ കാണും. നമുക്ക് വർക്ക് ടേബിളിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള റോട്ടറി ടേബിൾ കാണും. പിന്നെ ടൂൾ മാഗസിൻ, ടൂൾ മാഗസിൻ എന്ന് പറയുമ്പോൾ ടൂള് ലോഡ് ചെയ്ത് വെക്കുന്ന സാധനത്തിന് നമ്മൾ ടൂൾ മാഗസിൻ ആണ് വിളിക്കുന്നത്. പിന്നെ എ ടി സി, ചില മില്ലിങ്ങിനകത്ത് എ ടി സി എന്ന് പറയുന്ന ടൈം നമ്മൾ ഇനി ഉപയോഗിക്കും. എ ടി സി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചർ ആണ്, ഓട്ടോമാറ്റിക്കലി ടൂൾ ചേഞ്ച് ആവും. അതുപോലെ തന്നെ എ പി സി ഉണ്ട്, എ പി സി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് പല്ലറ്റ് ചേഞ്ചർ ആണ്. ഓട്ടോമാറ്റിക് പല്ലറ്റ് ചേഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് പീസിനെ നമുക്ക് കുറെ വർക്ക് പീസിനെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ആ ഒരു വർക്ക് പീസിന്റെ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് മാറി അടുത്ത വർക്ക് പീസ് വരുന്ന രീതി ഓട്ടോമാറ്റിക് പല്ലറ്റ് ചേഞ്ചറും കാണും. ചില സി എൻ സി മെഷീനകത്ത് പല്ലറ്റ് ചേഞ്ചറിൽ ചേഞ്ച് ആവുന്നത് വർക്ക് പീസ് ആയിരിക്കും, അത് മാത്രം മനസ്സിലാക്കി വെക്കുക. പല്ലറ്റ് ചേഞ്ചിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ചേഞ്ച് ആവുന്നത് വർക്ക് പീസ് ആയിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചറിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, ടൂൾ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത്.